കഴിഞ്ഞ ദിവസം സമരാഗ്നി കോൺഗ്രസിൻ്റെ സമരാഗ്നി യാത്രയുടെ സമാപനത്തിൽ ഏറ്റവും ഒടുവിൽ വലിയ നേതാവായ പാലോട് രവി ദേശീയഗാനം പാടി അവസാനിപ്പിക്കാൻ ശ്രമിച്ചു സിദ്ദിക്ക് അത് സമ്മതിച്ചില്ല ഏ കാരണം എന്താ പാലോടി രവി പാടിയ ദേശീയ ഗാനം തെറ്റായിരുന്നു ശരിയായിട്ടല്ല പാടിയത് അത് കഴിഞ്ഞ് ഇന്ന് രാവിലെ യൂത്ത് കോൺഗ്രസിൻ്റെ മലപ്പുറം ജില്ലാ പ്രസിഡൻറ്റ് ഹാരിസ് മുദൂർ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ കാലമാണ് ഇവർ മെയ്യുന്ന മൈക്കിൻ്റെയും സ്റ്റേജിൻ്റെയും കാലമൊന്നും ഏ ഈ മുതിർന്ന നേതാക്കൾ എൻ്റെ ശ്രീനിവാസം പറഞ്ഞ പോലെ എൻ്റെ തല എൻ്റെ ഫിഗർ എന്നൊക്കെ വിചാരിക്കുന്ന ആ കാലമൊക്കെ കാറ്റിൽ പറന്നുപോയി കഴിവുള്ളവരെ മൂലയ്ക്കൊന്നും ഇരുത്താനൊന്നും പറ്റില്ല ഏ ഈ കഴിവില്ലാത്തവരാണ് സ്റ്റേജിൽ താമസിക്കുകയും മൈക്കിന് മുന്നിൽ കടന്നു എന്ന് ഈ രവി ഉൾപ്പെടെയുള്ള നേതാക്കളെ കുത്തിക്കൊണ്ടാണ് ആ യൂത്ത് കോൺഗ്രസ് നേതാവിൻ്റെ പോസ്റ്റ് ഈ പാലോട് രവിക്ക് പറ്റിയത് അബദ്ധമായിട്ട് നമുക്ക് തള്ളാൻ കഴിയുമോ എന്താണ് ടി ജിക്ക് തോന്നിയത് ഞാൻ ആദ്യം ആ ചെറുപ്പക്കാരനോടൊരു സഹതാപം പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഇങ്ങനെ പറഞ്ഞ പോലെ ഒന്നുമല്ല ചെറുപ്പക്കാരെയും കഴിവുള്ളവരെയും ഇപ്പോഴും ഏകദേശം എല്ലാ പാർട്ടിയിലും വെട്ടി നിരത്തുന്നുണ്ട് ചെറുപ്പക്കാർക്ക് സ്ഥാനാർത്ഥി ലിസ്റ്റിൽ വലിയ പ്രാമുഖ്യം കൊടുത്തു എന്ന് എം വി ഗോവിന്ദൻ പറയുമ്പോൾ എം വി ഗോവിന്ദൻ്റെ ലിസ്റ്റിൽ അമ്പത് വയസ്സിന് താഴെയുള്ള ആരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം ചെറുപ്പക്കാരുടെ പട്ടികയാണെന്ന് പറഞ്ഞു എഴുപത് വയസ്സുള്ളവർ അതെ അങ്ങനെ പറഞ്ഞു കോൺഗ്രസ് എന്ത് ചെയ്തു ഇന്ന് അവരുടെ ജനറൽ സെക്രട്ടറിമാർ ഇരുപത്തിരണ്ട് പേരുണ്ടായിരുന്നു ഡേറ്റ് ഇട്ട് മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ കാലത്തെ ആൾക്കാരെ മുഴുവൻ ജനറൽ സെക്രട്ടറിമാരാക്കിക്കൊണ്ട് മൊത്തം തൊണ്ണൂറ്റൊമ്പത് സെക്രട്ടറിമാരായി കോൺഗ്രസിന് ഇപ്പോൾ കോൺഗ്രസിൽ ആളില്ല എന്നിട്ട് എന്നെയോ സാറിനെയോ വല്ലതും പിടിച്ച് സെക്രട്ടറി ആക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് വഴി നടക്കുന്നത് സൂക്ഷിച്ചു വേണം പിടിച്ച് കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറി ആക്കി ഫാസിസ്റ്റുകൾ എന്നിട്ട് ഈ പറഞ്ഞ ചെറുപ്പക്കാരന് എന്തെങ്കിലും സ്ഥാനം കിട്ടിയോ കിട്ടിയില്ല അതുകൊണ്ട് ആ കാലം പോയി എന്നൊക്കെ പറയുന്ന വെറുതെയാണ് ഇപ്പോഴും ആ പാർട്ടികളിൽ വൃദ്ധന്മാരുടെ നേതൃത്വമാണ് അവരുടെ കളികളാണ് അവർക്ക് അടിക്കാനറിയാം അമർത്താനറിയാം തട്ടിക്കളയാനറിയാം ജില്ലയ്ക്ക് മുകളിലേക്ക് ചെറുപ്പക്കാരൻ വരാതെ നോക്കാനൊക്കെ അവർക്കറിയാം ഇതൊരു കാര്യം ജനഗണമനയ്ക്ക് സംഭവിച്ചത് അത് പാടി പാടിശീലമില്ലാത്തതുകൊണ്ട് പറ്റിയതാണ് കോൺഗ്രസ്സുകാരും തന്നെ ജനഗണമന ചൊല്ലാറില്ല പാലോട് രവി ചൊല്ലിയപ്പോൾ ജനഗണമംഗള ദായക ജയഹ പോയി അവസാനത്തെ വരി അദ്ദേഹം പാടി ആളുകൾ കൈയടിച്ചു എന്ന് പറയുന്നുണ്ട് സാർ ഇത് ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം ഇപ്പോൾ നരേന്ദ്രമോദി വിളിക്കുന്ന മുദ്രാവാക്യം ഉണ്ടല്ലോ ഭാരത് മാതാ കി ജയ് ഇത് ഇതാരുടെ മുദ്രാവാക്യമാണ് സാർ കോൺഗ്രസിൻ്റെയാണ് സ്വാതന്ത്ര്യ സമരകാലത്ത് മഹാത്മാഗാന്ധി വിളിച്ചുകൊണ്ടിരുന്ന മുദ്രാവാക്യമാണ് ഭാരത് മാതാ മാതാക്കി ജയ് അത് കോൺഗ്രസ്സുകാർ വിട്ടുകളഞ്ഞു മോദിക്ക് ഭാരത് മാതാ കെ ജയി പറയാൻ കുഴപ്പമില്ല ആർ എസ് എസ് പണ്ട് മുതലേ തുടങ്ങിയ കാലം മുതൽ അവർ പറയുന്നതാണ് ഭാരത് മാതാ കെ ജയി പ്രാർത്ഥനയുടെ ഏറ്റവും അവസാനം അവരെടുത്തത് ഈ ദേശീയ മുദ്രാവാക്യമാണ് ഭാരത് മാതാക്കി ആരുടെയും പ്രോപ്പർട്ടി അല്ലാതെ എല്ലാവരും അന്ന് പാടുമായിരുന്നു കോൺഗ്രസ് എന്ത് ചെയ്തു വന്ദേമാതര ആദ്യം കളഞ്ഞു അത് കളഞ്ഞു ലോക്സഭയിൽ വലിയ പ്രശ്നമൊക്കെ ഉണ്ടാകും ബനാത്വാല സുലൈമാൻസ് ഇട്ടു വന്ദേ വന്ദേമാതിരൻ ചൊല്ലിയ തട്ടിക്കളയും ഒക്കെ പറഞ്ഞിട്ട് വന്ദേമാതരത്തിൻ്റെ ഈണം ആക്കി മാറ്റി ലോക്സഭയിൽ ആ വരികൾ പാടാൻ പാടില്ല എന്നാൽ ഭൂലോകത്ത് മറ്റ് മുസ്ലിങ്ങൾക്ക് ആർക്കും ഈ കുഴപ്പമില്ല താൻ ബംഗ്ലാദേശ് നിറയെ മുസ്ലിങ്ങളാണ് ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗാനം നമ്മുടെ ജനഗണമനെ പോലെ അവരുടെ ദേശീയ ഗാനം ടാഗോർ എഴുതിയതാണ് നമ്മുടെ ദേശീയ ഗാനം അദ്ദേഹം എഴുതി അവരുടെ ദേശീയ ഗാനം അദ്ദേഹം എഴുതി അതിൽ അമ്മയെന്നാണ് ബംഗ്ലാദേശിനെ അവർ വിളിക്കുന്നത് അമോർ സൊണാർ ബംഗള എന്ന് പറഞ്ഞിട്ടാണ് ടാഗോർ എഴുതിയ കവിതയാണത് മനോഹരമണിട്ട ഒരുപാട് ശ്രീലങ്കയിൽ നമോ 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 മാതാ എന്ന് പറഞ്ഞാണ് അവരുടെ ദേശീയ ഗാനം അവിടെ ഒന്നും മാതാവിനെ നമസ്കരിക്കാൻ ഒരു മുസ്ലിമിന് ഒരു കുഴപ്പമില്ല നിറയെ മുസ്ലിങ്ങളുള്ള ബംഗ്ലാദേശിലും കുറച്ച് മുസ്ലിങ്ങളുള്ള ശ്രീലങ്കയ്ക്ക് വിളിക്കാൻ പാടില്ലെന്നാണ് അഫ്ഗാനിസ്ഥാൻ്റെ ദേശീയ ഗാനം സാർ എടുത്തു നോക്കൂ അഫ്ഗാനിസ്ഥാൻ്റെ ദേശീയ ഗാനം ഇതിൽ ഇൻ്റർനെറ്റിലുണ്ട് ഇറ്റലിയുടെ ദേശീയത ഇവരെല്ലാവരും ഇവിടെയൊക്കെ മുസ്ലിമാണല്ലോ അവർക്കൊന്നും അത് ഭൂമി അമ്മയാണ് അതിന് നമസ്കരിക്കുന്നത് പറയാൻ അവർക്കില്ല മടി ഇവിടെ വല്ലാത്ത മടിയാണ് അപ്പോൾ ഈ മടി മുസ്ലിം ലീഗ് പ്രകടിപ്പിച്ചു കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് അതിന് കീഴടങ്ങി അവർ വന്ദേമാതിരി ഉപേക്ഷിച്ചു പിന്നെ ജനകനമതി ഉപേക്ഷിച്ചു ആദ്യം തന്നെ ഗാന്ധിക്ക് ഒരു ഉണ്ടായിരുന്നു എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട് അലി ഓഫ് എ കഥ അത് പക്ഷെ ഗാന്ധി ഇങ്ങനെ വിട്ടുവീഴ്ച ചെയ്യുന്ന ആളായിരുന്നല്ലോ ഒരുപാട് വിട്ടുവീഴ്ചകൾ അദ്ദേഹം ചെയ്തു പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ അത് തെറ്റായിരുന്നു എന്ന് നമുക്ക് തോന്നും അതവിടെ നിൽക്കട്ടെ സ്വാതന്ത്ര്യത്തിന് ശേഷം കോൺഗ്രസിൽ ഉണ്ടായ ഒരു ഒരു ദേശഭക്തിഗാനം സാറൊന്ന് കേൾപ്പിച്ച് ഇല്ല ദേശഭക്തി ഗാനങ്ങൾക്ക് അവധി കൊടുത്തു സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ നേരത്തെ ഇതൊക്കെ ഉണ്ടായിരുന്നല്ലോ വരിക വരിക സഹചര്യം വലിയ സമയത്തൊക്കെ ഇവ ഇവരെല്ലാം കോൺഗ്രസ്സിലെ ഏകദേശം എഴുത്തും വായന അറിയാവുന്നവരൊക്കെ ദേശഭക്തി ഗാനങ്ങൾ എഴുതുന്ന കാലമായിരുന്നു അത് പിന്നെ ദേശഭക്തി ഗാനങ്ങൾ വന്നത് നമ്മളുടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ചൈന യുദ്ധത്തിൽ നമ്മൾ തോറ്റല്ലോ തോറ്റുകഴിഞ്ഞ് ഇറങ്ങിയ മലയാളം സിനിമ അതിലാണ് ജയ 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 ജന്മഭൂമി എന്ന് പറഞ്ഞ പാട്ട് അത് കഴിഞ്ഞ് തൊട്ടടുത്ത് അതിനു മുമ്പോ ശേഷമോ എനിക്ക് കൃത്യം ഓർമ്മയില്ല ഏതായാലും ആ അറുപത്തഞ്ച് അറുപത്താറ് കാലഘട്ടത്തിലാണ് ഭാരതം എന്നാൽ പാരിൻ നടുവിൽ എന്നുള്ള ദേശം പഴശ്ശിരാജയിലൊരു ഇത് സിനിമാ പാട്ടുകാർക്ക് വിട്ടുകൊടുത്തു അവരുടെ ഇടയ്ക്കും ഇത് ഔട്ട് ഓഫ് ഫാഷന് സിനിമ കാലാനുസൃതമായിട്ട് ചില ഫാഷൻസും ഇതുമൊക്കെ വരും സിനിമയിൽ തര പടം വന്നിരുന്നു പടം വന്നിരുന്നു അതിന് ശേഷം ഈ നമ്മുടെ പിക്നിക് എന്ന സിനിമയിൽ പിക്നിക്കിന് പോകുമ്പോൾ ബഹദൂർ അഭിനയിക്കുന്ന ഒരു പാട്ട് പാടുന്നത് ജയചന്ദ്രനും ബ്രഹ്മാനന്ദനുമാരും ആണ് ബഹദൂറാണ് അഭിനയിക്കുന്നത് ഇതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് പ്രേം നസീറും കുറച്ച് പാടുന്നുണ്ടക്കെയായിട്ട് അതൊരു ദേശഭക്തി ഗാനമായിരുന്നു ശില്പികൾ നമ്മൾ ഭാരത ഭാരതശില്പികൾ നമ്മൾ എന്ന് പറഞ്ഞുള്ള പാട്ട് ഇത് കഴിഞ്ഞ് കുറേ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് തോന്നുന്നു മേജർ വീടെ സിനിമയിലാണ് ആദ്യമായിട്ട് ദേശഭക്തി വരുന്നത് എന്തായിരുന്നു ആ പാട്ട് ആ ലോട്ടാ ദേ കശ്മീർ ഹുമാറ എന്ന് പറഞ്ഞിട്ട് മനോഹരമായൊരു പാട്ട് ദേശഭക്തിഗാനമായിരുന്നു ഇപ്പം ഈ ദേശഭക്തി മുഖ്യ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് കോൺഗ്രസ് താഴെയിട്ടു അതുകൊണ്ട് അവർക്ക് വന്ദേമാതിരി അറിയില്ല ജനഗണമനെ അറിയില്ല പാലോട് രവി പഴയ ഇതിൽപ്പെട്ട തലമുറയിൽപ്പെട്ട രാഷ്ട്രീയക്കാരനാണല്ലോ അതുകൊണ്ട് തെറ്റായിട്ടെങ്കിലും ഇത് പറയാൻ പറ്റി പാലോട് രവി നല്ല വാഗ്മിയാണ് അസാമാന്യമായ സാമർഥ്യമുള്ള വാഗ്മി ആയിരുന്നു ഇപ്പോൾ ഇനി പ്രായമായിട്ട് അടുത്ത കാലത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളൊക്കെ രാജിവെച്ചിട്ട് പദവി അതായത് അദ്ദേഹത്തിൻ്റെ വാർഡിരിക്കുന്ന ഉണ്ടല്ലോ അവിടെ ഉപതെരഞ്ഞെടുപ്പിലോ എന്തിലോ കോൺഗ്രസ്സുകാർ തോറ്റുപോയി ഞാൻ രാജിവെക്കുക എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം രാജി കൊടുത്തു പക്ഷേ സമ്മർദ്ദം വരുമല്ലോ നമ്മൾ രാജു കൊടുത്ത അതെ സുധീരന് സമ്മർദ്ദം വരും സുധീരൻ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല അപ്പം സോണിയാഗാന്ധിയുടെ സമ്മർദ്ദം വരും സോണിയാഗാന്ധി ഇദ്ദേഹത്തെ വിളിച്ചില്ലെന്ന് ആർക്കും അറിയാമല്ല സോണിയ പറഞ്ഞുകൊണ്ട് ഞാൻ വീണ്ടും എന്ന് പറഞ്ഞിട്ട് മത്സരിക്കും നമുക്കിത് വെരിഫൈ ചെയ്യാൻ ആ മച്ചിയൊന്നും പറയില്ല ഇങ്ങനെ വിളിച്ചു എന്ന് പറയാൻ വിളിച്ചു നമുക്കത് വിശ്വസിക്കില്ല മാർഗമുള്ളൂ നേരത്തെ പറഞ്ഞിട്ടും ഉണ്ടാകാം അല്ലെ എന്തു വാങ്ങിക്കോട്ടെ ഈ ദേശീയ വികാരം എന്ന് പറയുന്നത് ഒരു മോശപ്പെട്ട വികാരമാണ് എന്ന് വരുത്തി തീർക്കാൻ കോൺഗ്രസ്സും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മത്സരിച്ച് പണിഞ്ഞുകൊണ്ടിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് അന്തർദേശീയതയാണ് അവർക്കൊരു ലോജിക്കുണ്ട് അവർക്ക് നമ്മുടെ ദേശം എന്ന് പറയുന്ന ദേശമൊന്നുമല്ല അന്തർദേശീയതയാണ് എല്ലാം കോൺഗ്രസ് എന്തിനാണ് ഇവരെ ഭയന്നിട്ട് ദേശീയത വഴിയിൽ ഈ ജനഗണമന കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ പാടിയിട്ടുള്ളതാണ് ഓഗസ്റ്റ് അത് അവസാനിക്കുമ്പോഴും ജനഗണമന പാടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പതില് കോൺസ്റ്റിറ്റ്യൻ അസംബ്ലിയാണ് ദേശീയ ഗാനമായിട്ട് തിരഞ്ഞെടുക്കുന്ന കോൺഗ്രസുമായി ബന്ധപ്പെട്ടൊരു പാരമ്പര്യ ഇതിലും കൂടുതൽ പാരമ്പര്യം വന്ദേമാതിരത്തിനുണ്ട് ജനഗണമന ചൊല്ലുന്നതിന് മുമ്പ് തന്നെ കോൺഗ്രസിൽ ഈ വന്ദേമാതിരം ചൊല്ലാൻ തുടങ്ങി അതായത് വിഷ്ണു ദിഗംബർ പാലസ്കർ അദ്ദേഹമാണ് വന്ദേമാതിരത്തിന്റെ ഈണം ഈണം അതെ തയ്യാറാക്കിയത് അദ്ദേഹം എണീറ്റ് ഇത് പാടാൻ തുടങ്ങിയപ്പോൾ തുടങ്ങിയപ്പോ ദേവരാജൻ എണീറ്റിട്ട് കാട്ടിലെ കാട്ടിലെപ്പാഴമുള്ള തണ്ടിൽ നിന്നും പാടാൻ തുടങ്ങുന്നത് സങ്കല്പിക്കുകയാണ് ആ അവസ്ഥയെ കോൺഗ്രസ്സിൽ വിഷ്ണു ദിഗംബർ പാലുസ്കർ പാടാൻ തുടങ്ങിയപ്പോൾ കോൺഗ്രസ്സിൽ നിന്ന് മുസ്ലിങ്ങളും മുസ്ലിം ലീഗിലെ അത് കോൺഗ്രസ് ആയിരുന്നു അലി സഹോദരന്മാർ മനു ആഭ പോലെ ഗാന്ധിക്ക് പ്രിയപ്പെട്ട രണ്ടുപേരായിരുന്നു അലി സഹോദർ ഇവര് ഒബ്ജക്ട് ചെയ്യുകയും ഈ വിഷ്ണു ദിഗംബർ പാലുസ്കറിന് വന്ദേ നിർത്തേണ്ടി വന്നു ഇടയ്ക്ക് വെച്ച് ഇത്രയ്ക്ക് അപമാനകരമായ സംഭവം എനിക്ക് തോന്നുന്നത് വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നോ മറ്റോ ആണ് അന്നു മുതൽ ഇതിൻ്റെ ഉടക്ക് തുടങ്ങിയിരുന്നു അങ്ങനെ മഹാത്മാഗാന്ധിയുടെ കാലം പോയി എല്ലാം പോയി ദേശീയത എന്ന് പറഞ്ഞാൽ ഒരു മോശപ്പെട്ട സാധനമായിട്ട് മാറി എന്നിട്ട് അവരുടെ കയ്യിൽ ഇപ്പോൾ സുനിൽപിഴയിടം ആവർത്തിച്ച് ഒരു ആയുധമുണ്ട് ഈ ടാഗോർ ദേശീയവാദി ആയിരുന്നില്ല ടാഗോർ പാട്രിയോട്ടിസം അത് റൗഡിസമാണ് താൻ പ്രമാണിത്വമാണ് കുളരെ വിശ്വപൗരൻസ്റ്റുകൾ അദ്ദേഹത്തിന് വിളിക്കും പക്ഷേ ഈ കാര്യം ടാഗോർ പറഞ്ഞത് അവരെടുക്കുകയും ചെയ്യും വാസ്തവത്തിൽ നാഷണലിസത്തെ ചൊല്ലി ടാഗോറും ഗാന്ധിയും ഒരു ഓപ്പൺ ഡിബേറ്റ് നമ്മുടെ അദ്ദേഹത്തിൻ്റെ യൂണിവേഴ്സിറ്റിയിൽ നടന്നിരുന്നു വിശ്വഭാരത ആ ഡിബേറ്റിൽ ഗാന്ധിജി തോറ്റുപയോഗി എന്നുവെച്ചാൽ ഗാന്ധിജിക്ക് വാക്സാമർഥ്യമില്ല പക്ഷെ ദേശീയവാദിയാണ് ആത്മാർത്ഥമുണ്ട് ടാഗോറിന് നല്ല വാക്സാമർഥ്യമുണ്ട് ഇംഗ്ലീഷ് അറിയാം ഹിന്ദി അറിയാം ബംഗാളി പിന്നെ പറയുകയും വേണം അങ്ങനെയൊക്കെ ഡിബേറ്റ് ടാഗോർ ജയിച്ചു ഗാന്ധി ഒന്നുമില്ലാതെ വിശ്വഭാരതി നിന്ന് പുറത്തേക്ക് ഇറങ്ങി കേൾക്കാൻ കൂടിയവർ എല്ലാവരും ഗാന്ധിജിയുടെ പിന്നാലെ ഇറങ്ങിപ്പോയി ടാഗോർ ഒറ്റയ്ക്ക് ഡിബേറ്റ് ജയിച്ചു വാക്സാമർഥ്യം ഉണ്ടായിരുന്നു ഗാന്ധിജി നോക്കിപ്പോയി പ്രത്യേകം തർക്കിക്കുകയാണ് അസ ഈ വേണ്ടാത്ത ഉണക്കത്തർക്കത്തിന് ചായക്കട തർക്കത്തിനൊന്നും ഗാന്ധിയെ കിട്ടില്ല പറയാനുള്ളത് പറയും കഴിഞ്ഞു പിന്നെ അതേ ചൊല്ലി തർക്കിക്കാൻ നിൽക്കാറില്ല അത് പറഞ്ഞു ടാഗോറിനു സമ്മതമല്ല ടാഗോർ നൂറ്റിപ്പത്ത് ന്യായങ്ങളൊക്കെ ഗാന്ധിജിയാണ് ഏറ്റവും എഴുതിട്ട് പുറത്തേക്ക് പോയി കൂടിയ ആൾക്കാരും ഗാന്ധിയുടെ പിന്നാലെ പോയി സോ ദ നേഷൻ ടോൾ ടാഗോർ യുവർ ഐഡിയ ഇസ് നോട്ട് അക്സെപ്റ്റബിൾ വി നീഡ് നാഷണലിസം ഈ നാഷണലിസം ഈ ദേശീയത വഴിയിൽ ഇട്ട് കളഞ്ഞിതി മഹാബാബികളാണ് കോൺഗ്രസ്സുകാരാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു പട്ടേലിൻ്റെ പ്രതിമ വന്നു കഴിഞ്ഞപ്പോൾ കോൺഗ്രസ്സുകാരൊക്കെ ആയിരുന്നു വലിയ വിഷമം എന്നോട് എൻ്റെ കോൺഗ്രസ് സുഹൃത്ത് പറഞ്ഞു എന്ത് പരിപാടി നിങ്ങൾ പട്ടേലിനെ അടിച്ചു മാറ്റുകയാണ് ഞാൻ പറഞ്ഞു അടിച്ചു മാറ്റുന്നില്ല നിങ്ങളൊരു പട്ടേൽ പ്രതിമ വെച്ചില്ലല്ലോ നിങ്ങൾ വെച്ചോ നിങ്ങൾ നിങ്ങളെല്ലാം നെഹ്റുവിൻ്റെ പേരിലേ കോൺഗ്രസ് പ്രസിഡന്റ് ആകേണ്ട സ്ഥാനത്തല്ലേ ഗാന്ധി നെഹ്റുവിനെ നോമിനേറ്റ് ചെയ്ത് കോൺഗ്രസ് പ്രസിഡന്റ് സാർ പ്രധാനമന്ത്രി പന്ത്രണ്ട് ബി സി സികൾ ആകെ പതിനഞ്ച് ബി സി സി ആണ് പന്ത്രണ്ടും പട്ടേലിനെ പിന്തുണച്ചു ഒരു ബി സി സി പോലും നെഹ്റുവിനെ പിന്തുണയ്ക്കാനുണ്ടായില്ല ഗാന്ധിയുടെ സ്വാധീനത്തിൽ ഇദ്ദേഹം പ്രധാനമന്ത്രിയായി എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ഞാൻ രാജ്യത്തെ ഏറ്റവും വലിയ ജനാധിപത്യവാദിയാണ് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരും പറയുന്നത് നെഹ്റു ജനാധിപത്യത്തിൻ്റെ അട എന്തടയാളം ഇത്രയും ഫാസിസ്റ്റായ വേറൊരാളിനെ ഇന്ത്യൻ ചരിത്രത്തിൽ കാണാനില്ല ഇപ്പം ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഗാനം ഇവർക്ക് തെറ്റിപ്പോകാനും മറന്നു പോകാനും ഇതിൻ്റെ കാസറ്റ് എവിടെയെന്ന് അന്വേഷിക്കേണ്ട ഗതികേടും മൈക്ക് ഒക്കെ വന്നത് ഈ ദേശീയത ഇട്ടുകളഞ്ഞതും പിന്നെ അത് വെറുക്കപ്പെട്ട ഒരു സാധനമാണെന്ന് കൊണ്ടുവന്നതും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് മത്സരിച്ച് സ്വന്തം രാജ്യത്തിനെതിരെ സംസാരിക്കാൻ തുടങ്ങിയപ്പോഴുമാണ് കോൺഗ്രസിൻ്റെ യഥാർത്ഥ തിരുവനന്തപുരത്തെ ഈ ഇങ്ങനെ ദേശീയഗാനത്തെ അപമാനിച്ചതിനെതിരെ ബി ജെ പി പോലീസിൽ കേസ് കൊടുത്തിട്ടുണ്ട് ഇന്ന് ഇതിനൊരു പെരുമാറ്റ മര്യാദയൊക്കെ ഉണ്ടല്ലോ ഗാനം ആവുമ്പോൾ ആ കേസിൻ്റെ അവസ്ഥ എന്താവും ഒന്നും ആവില്ല സാർ കാര്യം സിൻസിയർലി ദേശീയ ഗാനം ഒരാൾക്ക് തെറ്റിപ്പോയി എന്ത് ശിക്ഷ അപമാനിക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു മനഃപൂർവ്വം വേണം മെൻസ്രിയ എന്ന് പറയൂല ഞാൻ സാറിനെ അഭിസംബോധന ചെയ്തൊരു വാക്ക് തെറ്റിപ്പോയി തെറ്റിയപ്പോൾ അതൊരു തെറിവാ കൈമാറുകയും ചെയ്തു പക്ഷേ എനിക്ക് ഇല്ല തെറ്റിപ്പോയാ ഇതുപോലെ പാലോട് രവി പാടിയപ്പോൾ ജനഗണമന അധിനായക ജയഹ എന്ന് പറയുന്നതിന് പകരം മനസ്സിൽ ലാസ്റ്റ് ലൈൻ കയറുക ജനഗണമംഗളദായക ജയഹ എന്ന് പറഞ്ഞു ഇതാണ് അത് അപമാനിക്കാൻ ചെയ്യുന്നത് സുധാകരൻ അവിടെ നേരത്തെ പറഞ്ഞ പോലെ പോയല്ലോ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാൻ പന്ത്രണ്ട് പേര് കഴിഞ്ഞപ്പോൾ എല്ലാവരും പോയിരുന്നു സുധാകരൻ്റെ പ്രസംഗം കേൾക്കാൻ ആളില്ല അപ്പം പെട്ടെന്ന് കളയാം എന്ന് പാലോട് അവസാനിപ്പിച്ചുകളും ചിലപ്പോൾ വിചാരിച്ചു വിചാരിച്ചു മതി അത് എനിക്ക് തോന്നുന്നില്ല മനഃപൂർവ്വം ദേശീയ ഗാനത്തെ അപമാനിക്കാൻ വേണ്ടി അദ്ദേഹം ചെയ്തു എന്ന് ഞാൻ കരുതുന്നില്ല അത് സിൻസിയർലി തെറ്റിപ്പോയതാണ് അതുകൊണ്ട് ആ കേസൊന്നും നിലനിൽക്കില്ല പിന്നെ ഇതിങ്ങനെ തെരഞ്ഞെടുപ്പല്ലേ വരുന്നത് എന്ത് കിട്ടിയാലും മുഴിപ്പിക്കുമല്ല ഒരംഗത്തിന് ബാല്യമുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഈ സംഭവിച്ച ഈ ദുരന്തം ദേശീയ ഗാനത്തിന് സംഭവിച്ച ദുരന്തം എല്ലാ കോൺഗ്രസ്സുകാരും ഒരാവർത്തിയെങ്കിലും ദേശീയ ഗാനം പാടാനായിട്ടും പഠിക്കാനായിട്ടും ഒരു വഴിയാവുമോ ആവില്ല ഇല്ല 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 ഇതൊക്കെ ഇപ്പോ ഒന്നും സംഭവിക്കില്ല അപ്പോൾ ഇനി കോൺഗ്രസ്സുകാർ ഇതിൽ നിന്നും പാഠം പഠിക്കില്ല എന്നാണ് ചെറുപ്പക്കാർക്ക് ട്രോളാനുള്ള ഒരു സാധനം വേണു അതിങ്ങനെ സോഷ്യൽ മീഡിയയിൽ കിടക്കും അതിനപ്പുറം ഒന്നും സംഭവിക്കാനില്ല പാലോടി രവിയോട് എൻ്റെ ഒരു പഴയ സുഹൃത്ത് എന്നുള്ള ഞാൻ എൻ്റെ അനുശോചനം അറിയിക്കുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും